പിരിഞ്ഞു പോയ മടപൂരി സുഹൃത്തുക്കൾക്കായിരുന്നു. അവർ ഞങ്ങളുടെ സംഘടനയിലേക്ക് ഒരു ചാരനെ പറഞ്ഞയച്ചു. കെ കെ പി അബ്ദുള്ള എന്നാണ് പേര്. 2011 ഒക്ടോബർ 28 നിലമ്പൂരിൽ വെച്ച് ഞങ്ങളുടെ സംഘടന ആ ചാരനെ പിടികൂടുകയും അയാളുടെ ഗൂഢസംഘം ഈ സംഘടനക്കുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചാരൻ കയറിയാൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥത ഉണ്ടല്ലോ, ആ അസ്വസ്ഥത കണ്ടിട്ട് ഇറങ്ങിയതാ നമ്മൾ അലവിസ കാപ്പിയും കൂട്ടരും. എന്തിന്? ഇതാ നിങ്ങളുടെ അന്ത്യക്രൂദശ കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ശവപ്പെട്ടിക്ക് മുകളിൽ ആണിവച്ചിരിക്കുന്നു എന്നാണ്. ആവേശം കാണാൻ നല്ല രസങ്ങളൊന്ന് കണ്ടോളി. കോഴിക്കോട്ട് നിന്ന് തുടങ്ങിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും SYS ക്യാമ്പയിനോടനുബന്ധിച്ച് എല്ലാ പ്രദേശങ്ങളിലും ഇൻഷാ അല്ലാഹ് ഓരോ പഞ്ചായത്തിലും വഹാബിസത്തിന്റെ ഈ ആദർശ പാപ്പരത്വം വിശദീകരിച്ചുകൊണ്ട് SYS നേതൃത്വത്തിൽ സമ്മേളനങ്ങൾ നടക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അതോടുകൂടി ഈമാനുള്ള ഒരാളും ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ഒരാളും വഹാബി ഉണ്ടാവും. നല്ല പൂതിയ ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ചില മര്യാദകളുണ്ട്. എന്താ നിങ്ങൾ ഒന്നും എടുക്കുക, പിന്നെ ദിക്കറും പ്രാർത്ഥനയൊക്കെ ചെല്ല് ശരിക്ക് തടവുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അന്തിക്ക് പലതും കാണും. ആ കാണുന്നത് സ്റ്റേജിന് വന്ന് വിളിച്ചു പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാകും സംഗതി ഞാൻ കണ്ടത് വെറും പാഴ്ക്കിനാവായിരുന്നു. നിങ്ങൾ ഇങ്ങനെ കുറെ അലറിയതാണല്ലോ. 2002 ഞങ്ങളുടെ ഓർഗനൈസേഷൻ നടുകേ പിളർന്നു. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെ കഥ. ആകെ ഓരോ ഗ്രാമത്തിലും 3-2 ആളങ്ങളുണ്ട്, അതന്നെ 2 അവിടെ തന്നെ ഇപ്പൊ പള്ളിയിൽ തല്ല അല്ലേ എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് വല്ലപ്പുഴ ഉണ്ടായി. കഴിഞ്ഞ 2002 പിളർപ്പിന്റെ ശേഷമാണ് വല്ലപ്പുഴ സെന്ററും വല്ലപ്പുഴയിലെ മുജാഹിദുകൾ ഉണ്ടായത്. ഈ റോഡ് ഇങ്ങനെ എടുത്തോ, കേരളത്തിൽ ഒരൊറ്റ റോഡ് എടുത്തോ, ഞാൻ പറഞ്ഞേരാ, ഒരൊറ്റ റോഡ് എടുത്താൽ അവിടെ വന്ന പള്ളിന്റെ എണ്ണം, അവിടെ ഉണ്ടായ മുജാഹിദുകളുടെ എണ്ണം, അവിടെ ഉണ്ടായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ച. എന്താണെന്നറിയങ്ങള്? കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ഈ ദാഅവത്തിനെയും ഈ പ്രബോധനത്തെയും അതിനെ പുറത്തേക്ക് വിടാതെ ആളുകളുടെ കയ്യിൽ തൗഹീദിന്റെ പോസ്റ്റർ കൊടുക്കേണ്ടതിന് പകരം സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ച് ബുദ്ധിമാന്മാരോടും ഇവിടുത്തെ തത്വചിന്തകന്മാരോടും സംവദിക്കലാണ് പുതിയ കാലത്തിന്റെ ദാവത്ത് എന്ന് പറഞ്ഞ്, തൗഹീദല്ല ഈമാൻ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഇതിന്റെ സംഘടന കപ്പാസിറ്റിയെ കെട്ടിയിടത്തു നിന്നും മുജാഹിദുകൾ ആ ബന്ധനങ്ങളെ പൊട്ടിച്ചിറങ്ങി. ഞങ്ങൾ അവര് മുഹമ്മദ് റസൂലുള്ള പ്രവാചകന്റെ സുന്നത്തിന്റെ വിഷയത്തിൽ ഉണ്ടാക്കി തീർത്തിരുന്ന ഇല്ലായ്മകളെയും പൊല്ലാപ്പുകളെയും മുഴുവൻ തുടച്ച് നീക്കി ക്ലിയർ ചെയ്തു മുന്നോട്ട് പോയി. ഞങ്ങൾ അപ്പുണ്ടായതാണ്. ഇവിടെ ഒരു ചാരൻ വന്ന് ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ചർച്ചാ വിഷയം തന്നിരിക്കുന്നു. എന്താറിയോ, ഓരോ മുജാഹിദും ലാ ഇലാഹ ഇല്ലല്ലാഹും ഇലാഹിന്റെ അർത്ഥവും ഇബാദത്തിന്റെ അർത്ഥമൊക്കെ കൂടുതൽ സൂക്ഷ്മമായി പഠിക്കണം. പുതിയ കാലം ഫിത്നയുടെ കാലമാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രാത്രിയേക്കാളും കടുത്ത ഫിത്നകളുടെ ലോകത്തേക്കാണ് പോണത്. അവിടെ രാവിലെ ഒരാൾ മുഅ്മിനാകും, രാത്രി ഒരാൾ കാഫിറാകും. അത്ര വലിയ ഫിത്നന്റെ കാലത്തും തൗഹീദിനെ സംരക്ഷിക്കാനുള്ള തൗഹീദിന്റെ ചർച്ചയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളിതിനെ പോസിറ്റീവായി കാണുന്നു. ഇത് വെച്ചിട്ട് നിങ്ങൾ വെള്ളം വെച്ച് കാത്തിരുന്നാലേ നിങ്ങളെ വിറകണ് കത്തിത്തീരുന്നല്ലാതെ ആ അതിലേക്ക് കൊണ്ട ഇട്ട വേകൂല വേകൂല വേകുന്നുള്ളത് നിങ്ങളെ വിചാരം മാത്രമാണ്. വളരെ നിർണായകമായൊരു കാര്യം എനിക്ക് പറയാനുള്ള, എന്താ അറിയോ, നിങ്ങൾ ഇറങ്ങിയത് നന്നായി എന്നാണ്. നിങ്ങൾ 3 ക്യാമ്പയിനല്ലേ ഇപ്പൊ പ്രഖ്യാപിച്ച്, ദയവ് ഇത് ഒരു 6 തരണം. 6 തന്ന 2 ഗുണമുള്ളത്, ഒന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഇതിമ തീരും. മനസ്സിലായ ഞങ്ങൾക്ക്? നിങ്ങൾ ഇറങ്ങി തന്നാ ബാക്കി റെഡിയാ, ബാക്കി ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്യും, വേണ്ടതുപോലെ നിർവഹിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾ വളരും. നിങ്ങൾ പ്രസംഗിച്ചാൽ മതി, കൗമിന് കാര്യം മനസ്സിലാകും. ഇവിടെ അലി സക്കാഫി പ്രസംഗിച്ചപ്പോ മനസ്സിലായല്ലോ അല്ലേ പലർക്കും, അയാളൊരു പണ്ഡിതനാന്ന് ചോദിച്ചില്ലേ, ചോദിച്ചില്ലേ അയാൾ എന്ത് സംസ്കാരമാണ് കാണിക്കുന്നതെന്ന്. ആളുകൾക്കിടയിൽ സംസാരം ഉണ്ടായില്ലേ, ഉണ്ടാകും ഉണ്ടാകും. ബഹുമാനനായ അലവി സക്കാഫിയോട് എനിക്ക് പറയേണ്ട, എന്താറിയോ, സദസ്സിന്റെ ആദ്യത്തെ 4 നിരയിലുള്ള ഏയ് തൊപ്പിവെച്ച് തെക്കബീർ ചൊല്ലണോലെ കണ്ട് പ്രസംഗിക്കരുത്. അങ്ങനത്തോരെ കണ്ട് പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടെ പോയി കടന്നുറങ്ങാ, പക്ഷേ പാറമ്മക്കൊണ്ട് ഈ പിക്കാസ് കൊത്തുന്നത് പോലെ ആയിരിക്കും. നിങ്ങളെ ദാഴ്വത്തിന് ഫലം ഉണ്ടാകൂല. അവരാവേശം കണ്ടിട്ട് അവിടെയാണ് പ്രോഗ്രാമിന്റെ വിജയം എന്ന് വിചാരിക്കരുത് അല്ലേ. എന്താ നിങ്ങൾ, ഇവര് ഈ പണി എടുത്താൽ മതി,
കാന്തപുരം വിഭാഗം പ്രസംഗിച്ച് നടന്നാ മതി, മുജാഹിദികൾ മറുപടിയും വെക്കണ്ട, പ്രസംഗവും വെക്കണ്ട, മുജാഹിദികൾ വളർന്നോളുന്നാണ് ഞാൻ പറയണല്ല. മറ്റൊരു സംസ്ഥാനമുണ്ട്, സംസ്ഥാന സുന്നി. ആ സംസ്ഥാന സുന്നിയുടെ ബഹുമാനനായ ജനറൽ സെക്രട്ടറി, മുന്നിൽ നിൽക്കുന്നവരുടെ അമീറി നജീബ് മൗലവി, അദ്ദേഹം ഈ വിഷയം പറയുന്നുണ്ട്. നമ്പാടി നജീബ് മൗലവി പറയട്ടെ. നാക്കിട്ടടിക്കാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാർ, ഏതാനും ചെറുപ്പക്കാർ സുന്നി പറയാൻ രംഗത്തു വന്നതോടുകൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ എന്തെല്ലാം അബദ്ധങ്ങൾ വിളിച്ചു പറയാനും മടിയില്ലാത്ത അവർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കണക്കിൽ തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും ആയത്തോതി ഹദീസോതി അവതരിപ്പിക്കാൻ മടിയില്ലാത്ത അത്തരക്കാർ സുന്നിയെ തോൽപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ നാദാപുരത്ത് മാത്രമല്ല കേരളത്തിൽ ആശകലം ഉണ്ടായിരിക്കുന്നത്. അള്ളാഹു തന്നെ ഇതിന് പരിഹാരം കാണട്ടെ, അള്ളാഹു അവന്റെ ദീനിനെ സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയേ ഇവരൊന്നും പ്രസംഗിക്കാതിരുന്നാ മതിയായിരുന്നു, എന്നാ തന്നെ മുജാഹിദ് വളരൂല, ഇവർ പ്രസംഗം നിർത്തിയാൽ മതിയായിരുന്നു എന്നാണ്. എന്നിട്ടിപ്പോ പറയണം, എന്താ അറിയോ, നിങ്ങൾ ഒറ്റക്കാണ്, ഞങ്ങൾ ബാക്കി എല്ലാവരും ഉണ്ടെന്നാ, ആരൊക്കെ ഉള്ളതെന്ന് കേട്ടോളി. വിശദീകരിക്കാൻ മടവുന്റെ ആൾക്കാർ വരുന്നുണ്ട്, അതിന്റെ ഒക്കെ വേക്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഞങ്ങളും വരുന്നുണ്ട്. അതാണ് നമ്മൾ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. നിങ്ങളെ മൂന്നാല് കൂട്ടരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാല് കൂട്ട് പൂട്ടുക, നാലഞ്ച് ചാനൽ പൂട്ടട്ടെ, എന്നിട്ട് അതിന്റെ ശേഷം നാറും കെട്ടിയിട്ട് ഞങ്ങളും വേക്കി, എന്നിട്ട് നോക്കുമ്പോൾ ജനങ്ങൾ പഠിക്കട്ടെ. നോക്കിയത് ഈ ആവേശം ഇവിടെ കാണണം, നിങ്ങൾ പൂട്ടണം ഇവിടെ നാല് റൗണ്ട്. ആരെ മടവൂരികളാ നിങ്ങളെ പുതിയ സംയുക്ത കമ്പനി കൊണ്ടുവരും കൊണ്ടരിങ്ങള്? ഞങ്ങൾക്ക് ഇങ്ങക്കും അവർക്കൊക്കെ ഒരൊറ്റ പിന്നെ മാനദണ്ഡേ ഉള്ളൂ, ഖുർആനും സുന്നത്തും മുൻഗാമികളെ മാർഗം അനുസരിച്ച് കഴിഞ്ഞ് ആരംഭിച്ച കൊണ്ടരിങ്ങള്. എന്നിട്ട് നിങ്ങൾ നാറും കെട്ടും കൊണ്ട് വരുന്ന മുജാഹിദികളുടെ മനസ്സിൽ നിങ്ങളുടെ ഖുറാഫാത്തിന്റെ, ഖുതുബിയത്തിന്റെ, കൂട്ടപ്രാർത്ഥനയുടെ, ഷിർക്കിന്റെ, കുഫറിന്റെ ആ നാറും കെട്ട് നടാന്ന് വിചാരിച്ചാൽ അതിനാണ് മലയാളത്തിൽ ദിവാസ്വപ്നം എന്ന് പറയാ. അല്ലെ, സ്വപ്നം കാണിന് ആരും ചെലവൊന്നും ആവശ്യമല്ല, ഞങ്ങൾ കണ്ടോളി. നിങ്ങള് നാല് റൗണ്ടല്ലേ പൂട്ടാൻ പറഞ്ഞ് കൊണ്ടരിങ്ങൾ അലവിസ കാഫിനെ വിളിച്ചാൽ കിട്ടുമെങ്കിൽ, വിളിച്ചാൽ വരുമെങ്കിൽ കൊണ്ടരിങ്ങൾ അലവിസ കാഫിനെ. ഇനി അദ്ദേഹം ഇവിടെ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഇൻഷാ അല്ലാ റബ്ബിന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ മറുപടി പറഞ്ഞിട്ട് തന്നെ അവസാനിപ്പിക്കണുള്ളൂ അല്ലേ. എന്നിട്ടോ അങ്ങനെ കൊണ്ടെന്ന് എന്താ സംഭവിക്കാര്യങ്ങള്? നിങ്ങൾ കുറച്ച് കൂടിയാക്കിയല്ലോ നാദാപുരത്ത്. നാദാപുരത്ത് എന്താ സംഭവിച്ചത് എന്ന് നജീബ് മൗലവി ഒന്നും കൂടി പറഞ്ഞോട്ടെ, അതന്നെ എവിടെ ഉണ്ടാവുള്ളൂ. പുരത്തെ എട്ടാം പ്രസംഗം, നാദാപുരത്തെ പത്താം പ്രസംഗം, നാദാപുരത്തെ നാൽപ്പതാം പ്രസംഗത്തിൽ എത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തും കാര്യം, നടത്തിയേടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുമുള്ളൂ. നാദാപുരത്തെ എട്ടാം പ്രസംഗം, നാദാപുരത്തെ പത്താം പ്രസംഗം, നാദാപുരത്തെ നാൽപ്പതാം പ്രസംഗത്തിൽ എത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തിയപ്പോ കാര്യം അതന്നെ പ്രശ്നം. നിങ്ങളെ ഇറങ്ങി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഫുള്ള് വാർഡിലും പോകും, സർവ ബ്ലോക്കിലും പോകും, നിങ്ങൾ പോണം, ഞങ്ങൾ എന്തെങ്കിലും തരണോ? ഞങ്ങൾ തരാ, നിങ്ങൾ പോയാൽ മാത്രം മതി ഞങ്ങൾ വളരാന്. അതുകൊണ്ട് നിങ്ങളെ ക്യാമ്പയിൻ ഒരു മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ക്യാമ്പയിനായിട്ട് ഇറങ്ങിയത് എന്തിനാറിയങ്ങള്? ഈ ക്യാമ്പയിനായിട്ട് ഇറങ്ങിയത് ചില ക്ഷീണങ്ങൾ തീർക്കാണ്ട്, ചില ക്ഷീണങ്ങൾ തീർക്കാണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് പ്രമാണാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നല്ല, ആദർശപരവും വൈജ്ഞാനികപരവും സംഘടനാപരവുമായ പ്രതിസന്ധി വരുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. ഒന്നാമത് നിങ്ങൾ പോയി, അന്നുണ്ടായി പ്രതിസന്ധി, പിന്നെ ജമാഅത്തെ ഇസ്ലാമി പോയി, അപ്പോഴും ഉണ്ടായി പ്രതിസന്ധി, പിന്നെയോ ചേകന്നൂര് പോയി, അതിന്റെ ശേഷം സി എൻ പോയി, അതിന്റെ ശേഷം ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ അല്ലേ നടുകയെ പിളർത്തിക്കൊണ്ട് ഇവിടുന്ന് ആര് പോയി 85% കൊണ്ട് പോകുകയാണെന്ന് പറഞ്ഞ് ഹുസൈൻ മടവരും കൂട്ടരും പോയി. എന്നിട്ടോ എന്നിട്ട് എന്തുണ്ടായി? അതൊക്കെ തന്നെ ഇഞ്ഞുണ്ടാവുള്ളൂ. ആ ഇത് എന്താണ് ഇതിലെ പ്രശ്നം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു ചാരൻ ഉണ്ടാക്കിയ ചില ബുദ്ധിമുട്ടുകളാണ്. ചാരൻ അവന്റെ മാളത്തിലേക്ക് പോയി, അവൻ പാലക്കാട് നാളെ വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ പോകുന്നു. ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് കളിച്ച് ഏയ് അവന്റെ ഗൂഢസംഘത്തിലെ അംഗങ്ങളെ ഇപ്പോഴും ഇവിടെ നിർത്തി പോയിരിക്കുന്ന ചാരനില്ലേ, അവൻ പോയ സ്ഥലം കൃത്യമായി ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത് വെച്ച്